മതനിരപേക്ഷതയ്ക്ക് എതിരായ പൗരത്വ നിയമ ഭേദഗതി സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിയമത്തിനെതിരെ തിരുവനന്തപുരത്ത് സർവകക്ഷി പ്രതിഷേധ യോഗം സർക്കാർ സംഘടിപ്പിക്കുകയും ചെയ്തു നിയമത്തിനെതിരെ ജനുവരി ഇരുപത്തിയാറിന് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ തീരുമാനം എന്നാൽ കേസ് ഇരുപത്തിരണ്ടിനാണ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുക അപ്പോഴേക്കും സമരത്തിന്റെ പ്രസക്തി ഇല്ലാതായേക്കാം എന്തുകൊണ്ടാണ് സി പി എം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഇത്തരമൊരു തണുപ്പൻ നയം സ്വീകരിക്കുന്നതെന്നതാണ് ഉയരുന്ന വിമർശനം തന്നെ മാതൃകയാകുന്ന തരത്തിൽ പ്രതിഷേധമുയരുന്ന സംസ്ഥാനമായാണ് കേരളത്തെ വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ആസിയാൻ ആണവ കരാർ പോലെയുള്ള വിഷയങ്ങളിൽ കേരളത്തിൽ സി പി എം സംഘടിപ്പിച്ച പ്രതിഷേധങ്ങൾ നാം കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും കുടുംബയോഗങ്ങളും നടന്നിരുന്നു എന്നാൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ സാധിച്ചില്ല ചികിത്സയ്ക്ക് പോയ സംസ്ഥാന സെക്രട്ടറിക്ക് പകരം മറ്റൊരാളെ നിയമിക്കാത്തതാണ് പാർട്ടി ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് ജാമിയാമിലിയ വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ഡൽഹി പോലീസ് നടപടിയിലും സീതാറാം യെച്ചൂരി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ടുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം എന്നാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ തുടക്കം മുതൽ രാഷ്ട്രീയ വിശദീകരണവുമായി വിദ്യാർത്ഥി സംഘടനയായ എസ് സജീവമാണ് പൗരത്വ നിയമത്തിനെതിരെ തുടക്കം മുതൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻ രംഗത്തുണ്ട് ജാമിയ സർവകലാശാലയിലെ പോലീസ് നടപടിക്കെതിരെ സോണിയാഗാന്ധി പ്രതികരിക്കുകയും ചെയ്തു പ്രിയങ്കാ ഗാന്ധിയും സജീവമായി സമരരംഗത്തുണ്ട് എന്നാൽ സമരരംഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച രാഹുൽ ഗാന്ധി ദക്ഷിണ കൊറിയയിൽ പര്യടനത്തിനായി പോയത് അണികളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റെടുക്കുന്നത് തിരിച്ചടിയായേക്കാമെന്ന ചിന്തയാണ് രാഹുലിനെ പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ആധിപത്യമുള്ള വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത് ബി ജെ പി ആയുധമാക്കിയിരുന്നു മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാൻ പതാകയാക്കി ചിത്രീകരിച്ചുള്ള പ്രചരണവും രാഹുലിന് തിരിച്ചടിയായിരുന്നു ജാമ്യാമിലിയ വിദ്യാർത്ഥികളാണ് സമര തുടക്കത്തിൽ സജീവമായി രംഗത്തെത്തിയത് ഇതിന്റെ ചുവട് പിടിച്ച് ഡൽഹിയിൽ വലിയ അക്രമ സംഭവങ്ങളാണ് ഉണ്ടായത് ഇതിനു പിന്നാലെ ജാമിയ മിലിയ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്കെതിരെ ഡൽഹി പോലീസ് നടത്തിയ അതിക്രമം രാജ്യം മുഴുവൻ പടർന്നു പിടിക്കുന്നതിന് കാരണമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് രാജ്യത്താകമാനം കാണാൻ സാധിക്കുന്നത് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി വിഷയത്തിൽ ഇടപെടാത്തത് എന്നുള്ളത് ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു